हाई डियर्स, वेलकम बैक टू अवर चानल। इन नमें रेसीपी सद्य सपेल पचड़ेदान व्यतस्तर पचड़ी आदेपोले पचड़ी तीर्च रेसीपी फॉलो नोको पचड़ी या सालड कुकुंबर इतने अलिये कल अलग तोलियम कल नाईट कहुगे वृति इतने अरी वे ईर टाइप कुकुंबर आटो नाम सलाडि वेलो ककरी इत वच नाम अब और कुकुंबर मुन या पात्र या कुकुंबर इन पचमुग् चेरत नरीवि आवश्यक पचमुग् चेरत അരപ്പിലും കൂട നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേർത്താൽ മതിയാവും ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂട ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കുക്കുംബറിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം തേങ്ങയുടെ അരപ്പ് നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 1/2 ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുക്കുക ട്ടോ ഒരുപാട് വേണ്ട അതേപോലെ തന്നെ കടുകും 1/2 ടീസ്പൂണിലും താഴെ ആയിട്ട് ചേർത്ത് കൊടുക്കുക കുറേ ആയി കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കഴിപ്പ് ഉണ്ടാവും ട്ടോ നിങ്ങൾ കുറച്ച് അധികം അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ജീരകവും അതേപോലെ തന്നെ കടുകും കൂട്ടിയിട്ട് കൊടുക്കുക ട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ടാണ് ഒരു ചെറുത് ചേർത്ത് കൊടുത്തത് നിങ്ങൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകണ്ട ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാവും ഞാനിത് ഒരു ബൗളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള തൈരാണ് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് അടച്ചെടുത്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തീയിലാക്കി വെച്ചിട്ട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഓഫ് ചെയ്തിട്ടുണ്ട് പിരിഞ്ഞു പോകുന്നൊക്കെ സംശയമുള്ളവരാണെങ്കിൽ ഓഫ് ചെയ്ത ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു തൈരും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കിതിനി മിക്സ് ചെയ്തെടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേ ചെയ്യാവൂ ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പിരിഞ്ഞു പോകും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്കുള്ളതൊന്ന് വറവ് ചെയ്തിടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൽ കാണുന്നത് കുരുമുളകാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ കേടാവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതായിരുന്നു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്
അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ട്ടോ നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ റെസിപ്പി ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു